ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനോ. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥ കേൾക്കാൻ നിങ്ങളിത് തയ്യാറാണോ? രാത്രി കൂടിയാണെങ്കിൽ ഒരു ഗംഭീര എഫക്റ്റ് ആയിരിക്കും. പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്നാൽ അതൊരു പ്രേതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, ക്ലൈമാക്സിൽ എന്തായാലും ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ കഥ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ ഒരു വിമാനം കാണിക്കുകയാണ്. വിമാനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് എയ്റോസിസ്റ്റ് ഉണ്ട്. അതിലുള്ള രണ്ടാൾക്കാരാണ് കൂട്ടുകാരിയായിട്ടുള്ള ലാറ അതുപോലെ തന്നെ സൂസി. സൂസി അതായത് ആ ചൈനക്കാരി എത്താനായിട്ട് കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട്. മാത്രമല്ല അവളവളുടെ ആ ഒരു റിലേഷനെ കുറിച്ചൊക്കെ ഓരോ തമാശകൾ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓരോ പാസഞ്ചേഴ്സായിട്ട് വരാൻ തുടങ്ങി. അതായത് ഇതൊരു അമേരിക്കയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരം മനുഷ്യർ ഈ ഒരു ഫ്ലൈറ്റിലുണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് കാണിക്കുകയാണ്. ഒരു കപ്പിൾസ് ഉണ്ട്, റിക്കും അവൻ്റെ ഭാര്യയും. ഈ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഹണിമൂൺ ട്രിപ്പാണ്. പിന്നെ ഈ റിക്കിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വസ്വാസാണ്. വസ്വാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഓവർ ഹൈജീനിക് എന്നൊക്കെ പറയില്ലേ, അവളുടെ അടുത്ത് എന്താ പറയുക, ഇന്ത്യക്കാർ, ചൈനക്കാർ, ജപ്പാൻകാർ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വന്നിരിക്കരുത്, അവരൊന്നും വൃത്തിയില്ലാത്തവരാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ റിക്കിൻ്റെ ഭാര്യയ്ക്ക്. അവളുടെ അടുത്തിരിക്കുന്ന ആൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ്. അങ്ങനെ പലതരത്തിലുള്ള കപ്പിൾസ്, ഒരു ബ്രാഡ്, അവൻ്റെ വൈഫ്, എന്നാൽ അവർ രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെയാണ് കേട്ടോ. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് മുകളിലും പിടിച്ച ജെറോമ് എന്ന് പറഞ്ഞൊരാൾ, അതുപോലെ ഫ്രീക്കി ആയിട്ടുള്ള ഐറിൻ എന്നൊരു പെൺകുട്ടി, അതുപോലെ റേച്ചൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു ചൈനക്കാര്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ, ഒരുപാട് യാത്രക്കാരുണ്ട്. എന്നാലും നമ്മൾ ഇവരുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു കഥയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആകുന്ന ആൾക്കാർ ഇവരാണ്. ഇപ്പം എല്ലാവരും അവരുടേതായ സീറ്റിൽ പോയിരിക്കുകയാണ്. ഇപ്പം ആ ഒരു ജെറോം ഉണ്ടല്ലോ, കുറച്ച് മുഖമുള്ള റൗഡായിട്ട് പിടിച്ച ആ ഒരു മനുഷ്യൻ, അയാൾ അയാളുടെ സീറ്റിൽ ഇരുന്നിട്ട് കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു. അത് സേഫ് ആയിട്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന സീറ്റിൻ്റെ അടിയിലേക്ക് തള്ളി വെക്കുകയാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. ഇപ്പം മറ്റൊരു ഭാഗത്ത് എയർ ഹോസ്റ്റേഴ്സ് ആയിട്ടുള്ള ലാറയുണ്ടല്ലോ, ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവരുടെ ഇടയിൽ ചെറിയൊരു പ്രണയമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഇവർ ടോക്കിയോയിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇനി അവിടെ നിൽക്കാൻ വേണ്ടി പോകണം. ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ്റെ ഭാര്യ പതിയെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാനുള്ള ഒരു പ്ലാനിലേക്കാണ് അവൾ. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ചൈനക്കാരൻ, അവൻ അതിലൂടെ പോകുന്ന പെൺകുട്ടികളൊക്കെ വാങ്ങി നോക്കുന്നുണ്ട്. കണ്ടാൽ അറിയാം നല്ലൊരു പ്ലേ ബോയ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കുറുക്കത്തരും അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവനിങ്ങനെ വിചാരിക്കുകയാണ് ആരായിരിക്കും അടുത്തിരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി റേച്ചലാണ് ഈ ചൈനക്കാരൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് കറക്കി എടുക്കണം. അതിനുള്ള പരിപാടി അവനപ്പം തന്നെ തുടങ്ങുന്നുണ്ട്. ഇപ്പം മറ്റൊരു ഭാഗത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, റിക്കും വസ്വാസായിട്ടുള്ള അവൻ്റെ ഭാര്യയും, അവർ വെറുതെ ഇങ്ങനെ എന്തോ ഇരുന്ന് എന്താ പറയുക ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പോകുന്നത്, നല്ല വൃത്തിയുള്ള ആരെങ്കിലും വന്നിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം അവൾ നോക്കുന്ന സമയത്ത് ഒരു തടിച്ചാളതിലൂടെ പോവാണ്. അയാൾ ഇരിക്കല്ലേ 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 ദൈവമേ എന്ന് അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ. അയാൾ ഇരുന്നില്ല. അതിന് ശേഷം ഒരു ചൈനക്കാരൻ വരികയാണ്, അയാളും ഇരിക്കല്ലേ 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 എന്ന് പറയണം. അയാളും ഇരിക്കാതെ പോവുകയാണ് കേട്ടോ. മാത്രമല്ല പ്ലെയിനിന് ടേക്ക് ഓഫ് ആവാൻ വേണ്ടി പോകണം. ഈ സമയത്താണ് ഇവർക്ക് സമാധാനമായത്. ഹാ, അതിന് ആരും ഇരിക്കാല്ലോ ഇവിടെ. വേഗം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ വേണ്ടി എല്ലാവരോടും വരുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഈ റിക്കിൻ്റെ ഭാര്യയുടെ അടുത്തിരിക്കുകയാണ്. എന്നാൽ അവളുടെ കോലാണെങ്കിലോ എക്സ്ട്രീം ലെവൽ ഫ്രീക്കി ആയിട്ടുള്ള ഒരു ലേഡി, ദേഹം മുഴുവൻ ടാറ്റു, അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് റിക്കിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ്. ഇപ്പോൾ റിക്കിനെ മാറ്റിയിട്ട് ആ ഒരു സീറ്റിലേക്ക് ഇരിക്കാൻ നോക്കുമ്പോൾ റിക്കിൻ്റെ അപ്പുറത്ത് ഒരു ചൈനക്കാരി വന്നിരിക്കുകയാണ്. രക്ഷയില്ല, ഇരിക്കുന്നോട് തന്നെ ഇരിക്കാം, എന്തൊരു വൃത്തിയിട്ട മനോഭാവമല്ലേ. എന്നാൽ റിക്ക് ഉണ്ടല്ലോ, അവൻ്റെ ഭാര്യ കളിയാക്കാണ്, അവനിങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആരുടെ കൂടെ വേണമെങ്കിലും മിംഗിൾ ചെയ്യാം, ആ ഒരു പെരുമാറ്റമാണ് അവന് കേട്ടോ. എന്നാൽ അവന് ഒട്ടും പറ്റാത്തൊരു ഭാര്യയാണത്. ഇപ്പം മറ്റൊരു ഭാഗത്ത് കുറച്ച് സാഡ് ആയിട്ട് ഒരു കപ്പിളിനെ കണ്ടിരുന്നില്ലേ, ബ്രാഡും അവൻ്റെ ഭാര്യയും, അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡൈവോഴ്സിലേക്കാണ് ഇവർ പോകാൻ പോകുന്നത്. എന്തായാലും ഹെൽത്തി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും താല്പര്യമില്ല. ഇപ്പം മറ്റൊരു ഭാഗത്ത് റേച്ചലിനെ കാണിക്കുകയാണ്. അവളുടെ കൂടെ തന്നെയാണ് ആ ഒരു ചൈനക്കാരനുള്ളത്. അവൻ ഓരോ കുറുക്കു വിദ്യകൾ നോക്കുന്നുണ്ട് ഇവളെ ഒന്ന് വളച്ചെടുക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ റേച്ചൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയാണ് കേട്ടോ. അവന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ സംസാരിക്കുന്നത്. പക്ഷേ റേച്ചലിൻ്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനുണ്ട്. എന്തായാലും വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഇവൾ ഫോൺ കട്ട് ചെയ്താണ്. മാത്രമല്ല എയർ ഹോസ്റ്റേഴ്സെല്ലാം പറയുന്നുണ്ട് ടേക്ക് ഓഫ് ആവാൻ പോവാണ്, എല്ലാവരും അവരുടെ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചൈനക്കാരൻ പറയുകയാണ് റേച്ചലിനോട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവർ വെറുതെ പറയാണ് നമ്മളെ പറ്റിക്കാൻ. റേച്ചൽ ഇപ്പം അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ മേടിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൻ്റെ ബേഗിലേക്ക് നെറ്റ് കൊടുക്കുകയാണ്. ആ സമയത്താണ് റേച്ചൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ചൈനക്കാരൻ്റെ ബേഗിൽ ഒരുപാട് വാച്ചുകൾ, കുറേ മൊബൈൽ ഫോൺ ഇതെല്ലാം ഉണ്ടായിരുന്നു. അല്ല, ഇതെന്തിനാ നിനക്ക് ഇത്രയും ഡിവൈസുകൾ? ഇത് ചോദിച്ചപ്പോൾ ചൈനക്കാരൻ പറയുകയാണ്, എനിക്ക് സെക്കൻഡ് ഹാൻഡിൻ്റെ പരിപാടിയുണ്ട്, ഇത് വെക്കാൻ വേണ്ടി വെച്ചതാണ്, നിനക്ക് വേണോ വേണമെങ്കിൽ എടുത്തോ. ഹേ പൊന്നു മോനെ, എനിക്കിതൊന്നും ആവശ്യമില്ല, പറ്റിയെങ്കിലും ഒരു ഇച്ചിരി നേരം മിണ്ടാതിരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നീട് എയർ ഹോസ്റ്റേഴ്സ് ആയിട്ടുള്ള ലാറ ഉണ്ടല്ലോ, നേരെ ചെല്ലുന്നത് ജെറോമിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ലാറ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ജെറോമോ അയാളുടെ പെട്ടി ആ സീറ്റിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. ജെറോമിനോട് ലാറ് പറയുകയാണ്, സാറേ അത് അവിടെ വെക്കണ്ട, നമുക്ക് പറ്റിയെങ്കിൽ അത് മുകളിൽ വെച്ചോളാം, ഞാൻ തന്നെ വെച്ചുതരാം. ഇപ്പം ജെറോമ് പറയണം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ വെച്ചോളാം എന്നിട്ട് അയാൾ ആ ഒരു പെട്ടി എടുത്ത് മുകളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്.
കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് വന്നു, അതായത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഊരിക്കോ, മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാസഞ്ചേഴ്സ് ബെൽറ്റ് എല്ലാം ഊരിയിട്ട് അതിലൂടെ ഇതിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങണം, ബാത്റൂമിലൊക്കെ ഒന്ന് പോകാനായിട്ട്. അതുപോലെ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എയർ ഹോസ്റ്റേഴ്സ് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ വല്ലാത്തൊരു ഇളക്കോ ആട്ടൊക്കെ പോലെ എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു പോയിട്ടോ. എന്നാൽ പിന്നെ അത് പഴയതുപോലെ തന്നെ നോർമലായി, ആർക്കും ഒരു കുഴപ്പമില്ല, ഫ്ലൈറ്റിനും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ജെറോം ഉണ്ടല്ലോ, അയാൾക്ക് എന്തൊക്കെയോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ചുമയ്ക്കാൻ ആരംഭിക്കുകയാണ്, ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ലാറിയും സൂസിയും കൂടെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഇവർ നോക്കുമ്പോൾ ഈ ഒരു മനുഷ്യന് ശ്വസിക്കാൻ കഴിയുന്നില്ല, വല്ലാതെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ലാറ അയാളുടെ ദേഹത്ത് തൊടുന്ന സമയത്ത് വായിലൂടെയെല്ലാം രക്തം ഇങ്ങനെ വരികയാണ് കേട്ടോ. അവളാകെ പേടിച്ചു പോയി. ഇപ്പോൾ ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഡോക്ടേഴ്സും ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കുമെന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് റിക്ക് വരികയാണ് കേട്ടോ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ബ്രാഡ് ഉണ്ടല്ലോ, അതായത് അവനിപ്പോൾ മുകളിൽ ബിസിനസ് ക്ലാസ്സിലാണ്. ഇപ്പോൾ ഈ ഒരച്ചപ്പാടെല്ലാം കേട്ടിവൻ താഴേക്ക് വന്ന് നോക്കിയാണ്. ചെറിയ രീതിയിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ബ്രാഡ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബ്രാഡ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായിരുന്നോ? ഈ സമയത്ത് ഈ മനുഷ്യൻ പറയാണ്, അതായത് ഇവരോടുള്ള മറുപടി ആയിട്ടുള്ള, അയാൾ സ്വയം പറയാണ് എനിക്ക് മരിക്കേണ്ട, എനിക്ക് ഇനി ജീവിക്കണം. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് അയാൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ അയാളുടെ ശരീരമൊക്കെ ഒന്ന് ചുങ്ങിപ്പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അയാൾ തളർന്ന് താഴേക്ക് വേണം. ഇപ്പോൾ ബാക്കി ആരും ഇത് കാണണ്ട എന്ന് കരുതിയിട്ട് ഈ റിക്ക്, ബ്രാഡ്, ലാറ, സൂസ് ഇവരെല്ലാം ചേർന്നിട്ട് ആ ഒരു ബോഡി, ജെറോമിൻ്റെ ബോഡി കുറച്ചങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഈ റിക്ക് ഉണ്ടല്ലോ അയാൾക്ക് CPR എല്ലാം കൊടുക്കുകയാണ്, വായിലൂടെ ശ്വാസം ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള പാസഞ്ചേഴ്സ് ഈ ഒരു വിവരം അറിയിക്കാതെ തന്നെ ഇവരൊരു ഭാഗത്തേക്ക് ഈ ഒരു ബോഡി മാറ്റുകയാണ്. പെട്ടെന്ന് ക്യാപ്റ്റനോട് പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ താഴേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇയാൾ ആരാണ്, എന്താണ് ഇയാളുടെ ഹിസ്റ്ററി, ഇതിനെക്കുറിച്ചെല്ലാം അറിയിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അവരോട് പറയാണ്. അതുപോലെ തന്നെ ലാറയോട് ചോദിക്കുന്നുണ്ട്, ഇയാൾ മരണപ്പെട്ട വിവരം വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല സാറേ, ഒരു രണ്ട് മൂന്ന് പേരും അതുപോലെ തന്നെ ഞങ്ങളും അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മറ്റാരെയും ഇയാൾ മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള സാധാരണക്കാരായ യാത്രക്കാരാണ്, അവർ പാനിക്കാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബോഡി മുകളിലത്തെ ബിസിനസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്ക്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് അവിടുത്തെ യാത്രക്കാർ ഒഴിവാക്കണം. പിന്നീട് ലാറി സൂസിയും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിലുള്ള അവർ ഒഴിച്ചായിട്ടുള്ള ആൾക്കാരോട് പറയാണ്, നിങ്ങൾ തൽക്കാലത്തേക്ക് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം കേട്ടോ, ചെറിയൊരു പ്രശ്നമുണ്ട്, സാങ്കേതിക ബുദ്ധിമുട്ടാണ്, നിങ്ങളെല്ലാവരും താഴെ പോയിട്ടിരിക്കണം. അതുപോലെ നിങ്ങൾ താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൂപ്പൺ തരും, ഈ കൂപ്പൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി രണ്ട് ഫ്ലൈറ്റ് യാത്രകളും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഈ ഒരു എന്താ പറയുക, എയർലൈൻസിന് പുറത്തേക്ക് വിടാൻ പറ്റില്ലേ, കൂടുതൽ ആൾക്കാർ ഈ ഒരു വിവരം അറിയാനും പാടില്ല, പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലോ. എന്തായാലും ബോഡി മുകളിലേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ റിക്ക് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ടാണ്. നിങ്ങൾ എന്തിനാ മനുഷ്യ അതിന് ഉമ്മ വെക്കാനൊക്കെ പോയത്? ഇപ്പോൾ റിക്ക് പറയുകയാണ്, എടി അത് ഉമ്മയല്ല CPR ആണ്, എന്തൊക്കെ പറഞ്ഞാലും ഇനി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അത് എനിക്ക് നിങ്ങൾ തരും, എൻ്റെ അമ്മയും നിങ്ങൾക്ക് ഒരു വൃത്തിയില്ലല്ലോ മനുഷ്യ, എന്താണ് നിനക്ക് ഇത്ര ഇത്? അവനൊരു ഉമ്മ കൊടുത്തു, വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഡെഡ് ബോഡി അതിലൂടെ കൊണ്ടുവന്ന സമയത്ത് അവളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു വസോസുവിളിൻ്റെ അടുത്തിരിക്കുന്ന ഐറീൻ, അതായത് ആ ഒരു ഫ്രീക്ക് പെണ്ണ്, അവളൊരു വല്ലാത്ത പുച്ച രീതിയിലുള്ള ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനെങ്ങനെ ചിരിക്കുന്നത്, നിനക്ക് പേടിയൊന്നുമില്ലേ എന്ന് വസോസുവിന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, അല്ല എന്തിനാ ഈ പേടിക്കുന്നത്, എന്തായാലും ഒരിക്കലും ഒരു ദിവസം മരണം ഉണ്ടാവും, അത് വലിയൊരു സത്യമാണ്. ശരിയല്ലേ, അത് വലിയൊരു സത്യമല്ലേ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ഒരു ദിവസം മരിച്ചു പോയില്ലേ? ആ ഇടക്കൊക്കെ അത് ഓർക്കുന്ന ഒന്ന് നല്ലതാണ്. എന്തായാലും ബോഡി കൊണ്ടുവന്ന സമയത്ത് ആ ചൈനക്കാരനുണ്ടല്ലോ, അയാൾ ആ ഒരു ബോഡിയിലേക്ക് നോക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ജെറോമിൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു വാച്ചിലേക്ക്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള റോളക്സിൻ്റെ ഒരു വാച്ചാണ്. എന്തായാലും ലാറിയും സൂസിയും കൂടെ നേരെ ബിസിനസ് ക്ലാസ്സിലേക്ക് ഈ ഒരു ഡെഡ് ബോഡി, അതായത് ജെറോമിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ ഇരുത്തിയ, എന്നിട്ട് അതിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, പിന്നീട് എങ്ങനെയൊക്കെയോ വലിച്ചു കെട്ടി ഇവരങ്ങ് ഇട്ട് കൊടുത്തു. ഇതിനുശേഷം ഒരു തുണിയെടുത്ത് ഈ ഒരു ബോഡിയുടെ മേത്തൂടങ്ങ് ഇടുകയാണ്. ഇക്കാര്യം എന്തായാലും വളരെയധികം രഹസ്യമായിരിക്കണം, ഇങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടത് ആരും അറിയാൻ പാടില്ല. മാത്രമല്ല ഈ ജെറോമ് മരിച്ചതിൽ നമ്മുടെ ഈ റിക്ക്, ബ്രാഡ്, അങ്ങനെ കുറച്ച് ആളുകൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, എന്താണ് ഇയാൾക്ക് പറ്റിയത്, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ റിക്കിൻ്റെ അടുത്തുണ്ടായിരുന്ന അവൻ്റെ ഭാര്യ എന്തോ ബാത്റൂമിലേക്ക് പോയ സമയത്ത് റിക്ക് അവിടെ ഉണ്ടായിരുന്ന ഐറിൻ, അതായത് ആ ഒരു ഫ്രീക്ക് പെണ്ണിനോട് ചോദിക്കണം, അല്ല നീ എന്താ ഇങ്ങനെ, നിനക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പേടിയില്ലേ? ഈ മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലടാ എന്തിനാ ഈ പേടിക്കുന്നത്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവിടെ ഇരിക്കുന്ന ആ ഒരു മനുഷ്യൻ ജെറോം, അയാൾ ഇപ്പം മരിച്ചുപോയി, അരഞ്ച് മിനിറ്റ് മുന്നേ അയാൾക്ക് അറിയായിരുന്നു അയാൾ മരിച്ചു പോകുന്നു, ആ അതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെയും നിൻ്റെയൊക്കെ കാര്യം, അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡും കുറച്ച് അടിപൊളിയായിട്ട്, ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങോട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതേ സമയം തന്നെ ആ ചൈനക്കാരൻ്റെ അടുത്തിരുന്ന റൈച്ചൽ, ആ അവൾ നേരത്തെ തന്നെ എന്തോ ഒരു ചെറിയ ടെൻഷനിലായിരുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ബാഗിൽ നിന്ന് ഇപ്പോൾ റൈച്ചൽ സാധനം എടുക്കുകയാണ്, ഒന്നുമല്ല ഒരു പ്രഗ്നൻസി ടെസ്റ്റ്, അത് തന്നെ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അവൾക്ക് നല്ല സംശയമുണ്ട്, നല്ല പേടിയുണ്ട്. അപ്പോൾ ബാത്റൂമിലേക്ക് ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അവൾ. അപ്പോൾ അതിന് മുന്നേ അവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്ന് വരലേ 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 എന്നിങ്ങനെ. ഇതേ സമയത്ത് തന്നെ ക്ഷീണിച്ചിട്ടുള്ള യാത്രക്കാർക്ക് കോഫി കൊടുക്കാനായിട്ട് ചെറിയ ഒരു സ്റ്റീം കപ്പുമായിട്ട് ലാറ അങ്ങനെ വരികയാണ് കേട്ടോ. ഓരോരുത്തർക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അവളുടെ കാലൊന്ന് ചെന്നിപ്പോവാണ്. അപ്പോൾ അവളുടെ
നേരത്തെ ജെറോം ഇരുന്ന ആ ഒരു സീറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒന്ന് വീഴുകയാണ്. അവിടെ വെച്ച് ആ സീറ്റിൽ ജെറോമിന്റെ ഒരു പല്ല് അവള് കാണുകയാണ് കേട്ടോ. അവള് വല്ലാതെ പേടിച്ചു പോയി. അതുപോലെ തന്നെ കയ്യിൽ വീണ ആ ഒരു സ്റ്റീമിന്റെ കപ്പ് നിന്ന് ഒരു ഇച്ചിരി സ്റ്റീം അല്ലെങ്കിൽ ഒരു ആവി വന്നിട്ട് അയാളുടെ സീറ്റിന്റെ ആ ഒരു കൈപ്പിടി ഉണ്ടല്ലോ അയിമ തട്ടുന്നുണ്ട്. അപ്പിന്റെ അവിടെ ഒരു കൈപ്പാട് പോലെ എന്തോ ഒന്ന് തെളിഞ്ഞു വരികയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രാഡ് അവനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോട്ടിലുണ്ടല്ലോ അത് തനിയെ അങ്ങ് ഞെളിഞ്ഞു പോവാണ് ഉള്ളിലേക്ക്. ഇതുപോലെ തന്നെ ലാറിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലും ഞെളിഞ്ഞു പോവാണ്. ലാറിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി, എമർജൻസി അലേർട്ട് കൊടുക്കുകയാണ്. എല്ലാവരോടും സീറ്റിൽ പോയിട്ട് പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടി പറയാണ്. അതെ, ഫ്ലൈറ്റിന് കാര്യമായിട്ട് എന്തോ ഒന്ന് സംഭവിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുകയും ചെയ്തു കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ആ ഓക്സിജൻ മുഴുവൻ നഷ്ടമായിട്ട് ആകെ കിടന്നൊരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ വസ്തുക്കൾ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണിത്. നമ്മളൊരു പരിധിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. ആ കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ എങ്ങനെയാണ് 40,000 അടിയിൽ പറയുന്ന ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് ശ്വസിക്കാൻ കഴിയുന്നത്? അതെ, കറക്റ്റായിട്ടുള്ള എയറിൻ്റെ ഓക്സിജൻ സപ്ലൈ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ആ സപ്ലൈ ചെയ്യുന്ന മെഷീനാണ് എന്തോ ഒരു തകരാറ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള പലർക്കും മര്യാദക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. എമർജൻസി ആയിട്ട് തന്നെ ശ്വസിക്കാനായിട്ട് ഇവർക്ക് ആ മാസ്കുകളൊക്കെ മുന്നോട്ടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീണ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രാൻഡ് ഉണ്ടല്ലോ, അവൻ്റെ വൈഫ് തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവളുടെ മുന്നിലേക്ക് ആ ഒരു മാസ്ക് വന്നിട്ടില്ല. അവൾക്ക് തീരെ ശ്വസിക്കാൻ കഴിയുന്നില്ല. ബ്രാഡ് വേഗം തന്നെ അവൻ്റെ മാസ്ക് എടുത്തിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ അവളൊന്ന് ശ്വസിച്ച് വരുന്നുണ്ട്. ഇതേ സമയത്താണ് അവിടെ ഒരു കുട്ടിക്കും ഇതുപോലെ മാസ്ക് കിട്ടിയില്ല. അവൻ പതിയെ എങ്ങനെയൊക്കെയോ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു കുട്ടിക്ക് മാസ്ക് വെച്ചു കൊടുക്കുകയാണ്. അവനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു കുഞ്ഞ് അവിടെ വെച്ച് തന്നെ മരിച്ചു പോയാനേട്ടോ. എന്തായാലും അവൻ തിരിച്ചു വന്നപ്പോഴേക്കും അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് തളർന്നു പോയിട്ടുണ്ട്. അവൾക്ക് ഒറ്റയ്ക്ക് ആ ഒരു മാസ്ക് വെച്ച് ശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രാഡ് അവളുടെ മുഖത്തേക്ക് അത് അമർത്തി പിടിച്ചിട്ട് വീണ്ടും ഓക്സിജൻ കൊടുക്കുകയാണ്. അധികം ഓക്സിജനൊന്നും ഇല്ല, അതിനാണല്ലോ ഇപ്പോൾ തകരാറ് വന്നിരിക്കുന്നത്. ഒരു വിധത്തിൽ അവൾക്ക് ആ ഓക്സിജൻ കിട്ടി, അവളുടെ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അതുപോലെ ഫ്ലൈറ്റിലെ ആ ഒരു തകരാറെല്ലാം ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഇപ്പോൾ വരാൻ തുടങ്ങി. അതുപോലെ ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് വരികയാണ്. അതായത് ഓക്സിജൻ സപ്ലൈ മര്യാദക്ക് ഇല്ലാത്തത് കൊണ്ട് ഫ്ലൈറ്റ് ഒന്ന് താഴ്ത്തി പറക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, വൈകാതെ എല്ലാം ശരിയാവും കേട്ടോ. അങ്ങനെ പതിയെ പതിയെ ഫ്ലൈറ്റ് ഒന്ന് താഴ്ന്നു പറക്കാൻ ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് ലാറ, സോസി, ബാക്കിയുള്ള എയർ ഹോസ്റ്റേഴ്സ് ഇവരെല്ലാം പാസഞ്ചേഴ്സിനൊക്കെ എന്തെങ്കിലും പറ്റിയൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. ആ സമയത്താണ് റെസ്റ്റ് റൂമിലെ ഒരാൾ മയങ്ങി വീണെടുക്കുന്നത് ലാറ കാണുന്നത്. അതായത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ നമ്മുടെ റേച്ചിൽ തന്നെ. പെട്ടെന്ന് തന്നെ ഒരു മാസ്ക് കൊണ്ടുവന്നിട്ട് അവളുടെ മുഖത്ത് അത് ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് ഓക്സിജൻ കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അവൾ മരിച്ചു പോയേനെ. ഇപ്പം മറ്റൊരു ഭാഗത്ത് ബ്രാഡ് അവൻ്റെ വൈഫിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും ചെറിയ വഴക്കൊക്കെയായിട്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണല്ലോ. ഇതേ സമയത്ത് കരഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്, ഈ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നില്ല, എനിക്ക് മനസ്സിലായി നിൻ്റെ ആ ഒരു സ്നേഹം എത്രത്തോളം ആണെന്ന്. അതുകൊണ്ട് നമുക്ക് പിരിയണോ, കുറച്ച് കാലം കൂടെ ഒരുമിച്ച് ജീവിച്ചൂടെ, പിന്നീട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തൂടെ. സോ അവരുടെ ഇടയിലുള്ള ആ ഒരു പഴയ ഇഷ്ടം തിരിച്ചു വരികയാണ്. ഇതേ സമയം തന്നെ റിക്ക് അവൻ്റെ വസ്വാസമായിട്ടുള്ള ഭാര്യ, ഇവർ രണ്ടുപേരും ലാപ്ടോപ്പിൽ അവരുടെ പഴയ ഈ കല്യാണ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, പഴയതൊന്നും അല്ല, അവർ ഇച്ചിരി ദിവസമായിട്ടുള്ളൂ, ആ ഫോട്ടോസ് എല്ലാം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലാപ്ടോപ്പിലായിട്ട് ഒരു റിഫ്ലക്ഷൻ ഈ ഒരു വസ്വാസ് കൊണ്ട് കാണുകയാണ്. അതായത് എന്തോ ഒരു പ്രേതത്തെ പോലൊരു സാധനം അവളുടെ നേർക്ക് വരികയാണ്. അവൾ ആ പേടിച്ച് കൂക്കിയിട്ട് പിന്നിലേക്ക് നോക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോഴിയായിട്ടുള്ള ചൈനക്കാരനുണ്ടല്ലോ, അവനിപ്പോൾ ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റിൽ പോവാം. എന്നാൽ ബാത്റൂമിലേക്ക് പോകുന്നതിന് പകരം അവൻ നേരെ പോയത് മുകളിലത്തെ ആ ഒരു ബിസിനസ് ക്ലാസ്സിലേക്കാണ്. അവിടെയാണല്ലോ ജെറോമിൻ്റെ ബോഡി കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജെറോമിൻ്റെ കയ്യിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള റോളക്സ് വാച്ച് അത് അടിച്ചു മാറ്റലാണ്. ആരും കാണാതെ അവൻ അങ്ങോട്ടേക്ക് പോയി അത് അടിച്ചു മാറ്റുക തന്നെ ചെയ്തു കേട്ടോ. എന്നാൽ ആ അടിച്ചു മാറ്റിയ വാച്ചുമായിട്ട് തിരിച്ചു കൊണ്ട് എന്നീ പോത്ത് ചെയ്ത കാര്യം എന്താ അറിയോ, അടിച്ചു മാറ്റിയ കാര്യം ഒരു വീഡിയോ പോലെ റെക്കോർഡ് ചെയ്യാണ്. കണ്ടോ, ഞാൻ ഈ ഒരു ബോഡിയുടെ ദേഹത്തു നിന്നാണ് ഈ സാധനം അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോഴാണ് സെൽഫി എടുത്തോണ്ടിരിക്കുന്ന വീഡിയോയിൽ അവനൊരു കാര്യം കാണുന്നത്. അതായത് പൊത്തി വെച്ച ആ ഒരു മൃതദേഹത്തിന്റെ തലയുണ്ടല്ലോ, പതിയെ അവന് നേരെ അങ്ങനെ തിരിയാണ്. വീണില്ലേ, ഫോണും നമ്മുടെ ഈ ഒരു ചൈനക്കാരനും രണ്ടും നിലത്ത് വീഴാണ്. അതുപോലെ തന്നെ അവിടെ വെച്ച് അവന്റെ ഒരു അലർച്ച കരച്ചിലാണ് കേൾക്കുന്നത്. ഒരാവശ്യമില്ല, പോയി ചെന്ന് ചോദിച്ചു മേടിച്ചതല്ലേ. ഇതുപോലെ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അദ്ദേഹം ടോക്കിയോമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും ആ ഒരു സിഗ്നൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല, തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടുന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ ഒരു മിസ്സിങ് പോലെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രാഡ് ഉണ്ടല്ലോ, അവന് ഈ സീറ്റിന് മുന്നിലായിട്ട് ടിവിന്റെ ആ ഒരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ, അതിൽ ഈ വാർത്തകളോ സിനിമയോ അങ്ങനെ എന്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിന്റെ സീനാണ് കാണിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ആ ഒരു സീനിലും ഒരു ഗ്ലിച്ച് പോലെ വന്നിട്ട് ഇപ്പം മരിച്ചില്ല ജെറോം അയാളുടെ മുഖം കാണിക്കുകയാണ്. ഇതെന്തപ്പോ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചിത്രവും പോവുകയാണ്. ഇതേ സമയത്ത് കൂട്ടുകാരിയായിട്ടുള്ള ലാറയും സൂസിയും കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു എന്താ പറയുക, എയർ ഹോസ്റ്റേഴ്സ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. എന്തായാലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ സമയത്താണ് ലാറ് പുറത്തേക്കൊന്ന് നോക്കുന്നത് കേട്ടോ. അതായത് ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഇതിനടുത്തുകൂടെ മറ്റെന്തോ ഒരു ഫൈറ്റർ ജെറ്റ് കൂടെ പറന്നു പോകുന്നുണ്ട്. അല്ല, ഈ സമയത്ത് ഇതിന്റെ ആവശ്യമുണ്ട്, ഇത് എന്തായത് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ
അപ്പോഴാണ് നമ്മുടെ സൂസി ഒരു കാര്യം പറയുന്നത്. ലാറ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ദാ അവിടെ ഒരു ചൈനക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ, കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, അയാൾ അവിടെ കാണുന്നില്ല, അയാൾ ഇവിടെ പോയി, എന്തായാലും പോയിട്ട് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇപ്പോൾ ലാറ നേരെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന റേച്ചലിനോട് കാര്യം ചോദിക്കുകയാണ്, അല്ല ഇവിടെ ഉണ്ടായിരുന്ന ചൈനക്കാരൻ അയാൾ അവിടെ പോയി. ഇപ്പോൾ റേച്ചൽ പറയുന്ന അറിയില്ല, നേരത്തെ അതാ ആ മുകളിലത്തെ ആ ഒരു ബിസിനസ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു, അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഈ ചെക്കൻ ആവശ്യമില്ലാത്ത പണിയാണല്ലോ ചെയ്തത്. ഇപ്പോൾ അവനെ നോക്കിയിട്ട് ലാറയും സൂസിയും കൂടെ മുകളിലേക്ക് ചെന്ന് നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ പേടിച്ചു പോയി, കാരണം അവിടെ ആ ഒരു ചൈനക്കാരനും ഇല്ല, അതുപോലെ തന്നെ ആ ഒരു ഡെഡ് ബോഡിയും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു വിവരം ക്യാബിനെ അറിയിച്ചേ മതിയാവുള്ളൂ, ലാറ വേഗം പോവുകയാണ്. എന്നാൽ സൂസി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്, അവിടുത്തെ ലൈറ്റെല്ലാം ഓഫായിട്ടുകൊണ്ട് അവൾക്കാകെ പേടിയാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ, ഒരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ഇറങ്ങി ഓടുക, ഇതുപോലെ പേടിയായിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കാം, പക്ഷേ ഇത് എങ്ങോട്ടേക്ക്, കടലിലേക്ക് എടുത്ത് ചാടണം. എന്തായാലും ലാറ നേരെ ചെന്നിട്ട് ക്യാപ്റ്റനെ വിളിക്കുകയാണ്, ഫോണിലൂടെ സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻ നേരത്തെ ആ ഒരു മരിച്ച ആളുടെ ഡെഡ് ബോഡി ഇപ്പോൾ കാണുന്നില്ല, അത് എവിടെ പോയെന്ന് അറിയില്ല. ക്യാപ്റ്റൻ പറയാണ്, നിങ്ങൾ എന്തേ പറയുന്നത്, എവിടെ പോകാനാണ്, ഒന്ന് ശരിക്കും അരിച്ചു പെറുക്ക്. ഇപ്പോൾ ലാറ പറയണം, ഓക്കെ ഞങ്ങൾ അരിച്ചു പെറുക്കിക്കോളാം, പക്ഷേ ക്യാപ്റ്റൻ ഞങ്ങളുടെ നമ്മുടെ ഈ ഒരു വിമാനം ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു ഫൈറ്റർ ജെറ്റ് പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതെന്താണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതേ സമയത്തിന് ക്യാപ്റ്റൻ പറയണം, ഹേയ് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ക്യാപ്റ്റൻ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെ ഇപ്പോൾ ലാറയോട് പറയണം, നീ സംശയിച്ചു പോലെ അങ്ങനെയൊന്നുമില്ല, ഒരു ഫൈറ്റർ ജെറ്റ് ഒന്നും ചുറ്റും കാണുന്നില്ല കേട്ടോ, അത് തോന്നിയതായിരിക്കും. ഓക്കെ എന്തായാലും ആ ഒരു ഡെഡ് ബോഡി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് ലാറ പറയാണ്. എന്നാൽ ഇവർ ഈ സംസാരിച്ച കാര്യമുണ്ടല്ലോ, അതിലൂടെ പാസ് ചെയ്തു പോയ നമ്മുടെ ബ്രാഡ് കേൾക്കുകയാണ്, അതായത് മൃതദേഹം കാണാതായ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂമിൽ കാണിക്കാണ് റേച്ചൽ നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ, ആ അതിൻ്റെ പുറമെ ഇനിയും ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട്. ഓക്കെ എന്തായാലും ബാത്റൂമിൽ പോയിട്ട് അവൾ ആ ഒരു ടെസ്റ്റിൽ നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവളുടെ കാലിൻ്റെ അടിയിലായിട്ട് ചെറിയ രീതിയിൽ പതിയെ പതിയെ പുക വരാൻ ആരംഭിച്ചു, സാധാ പുക തന്നെ. എന്തായത് പെട്ടെന്ന് എങ്ങനെയപ്പോൾ ഒരു പുക, അവളിങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് ആ പുകയുടെ ഉള്ളിൽ നിന്നും പതിയെ പതിയെ രണ്ട് കൈകൾ മുകളിലേക്ക് പൊന്തി വരികയാണ്, കൂടെ തന്നെ ഒരു രൂപവും. പിന്നീട് ആ ഒരു പുകയിലേക്ക് അവൾ വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്, അവിടെ വെച്ച് തന്നെ റേച്ചൽ മരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് യാത്രക്കാർക്ക് ഒരു രീതിയിലുള്ള സംശയം തോന്നാതെ ലാറയും സൂസിയും കൂടെ എല്ലാ ഭാഗത്തും പോയിട്ട് തിരഞ്ഞു നോക്കുകയാണ്, അതായത് ജെറോമിൻ്റെ ആ ഒരു ഡെഡ് ബോഡി ഇനി ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്ന് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇവരെ കളിപ്പിക്കാനായിട്ട്. എന്ന രഹസ്യമായിട്ട് ലാറയും സൂസിയും കൂടെ ചെയ്യുന്ന ഈ ഒരു പരിപാടി ആരറിഞ്ഞിട്ടുണ്ട്, ബ്രാഡ് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെയ്ക്കിനോടും പോയി പറയണേ, ഇവരുടെ രണ്ടുപേരുടെയും വൈഫും കൂടെ തന്നെയുണ്ട് കേട്ടോ. അതായത് ആ ഒരു ഡെഡ് ബോഡി എന്തായാലും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, സംഭവം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ട്, എങ്ങനെയാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കുക. ഇതേ സമയത്ത് തന്നെ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, അതായത് അയാളുടെ കയ്യിൽ രഹസ്യമായിട്ടുള്ള എന്തോ ഒരു പെട്ടി അയാൾ മറക്കുന്നതായിട്ട് ഇവരെല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു പെട്ടി തുറന്ന് നോക്കിയാലോ അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ആ ഒരു പെട്ടിയിൽ നിന്നും കിട്ടാതിരിക്കില്ല. അങ്ങനെ മറ്റാരും കാണാതെ ഇവർ നാല് പേരും കൂടിയിട്ട് ആ ഒരു പെട്ടി പതിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോവാണ്. എന്ന ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്, ഐറിൻ, അതായത് ആ ഒരു ഫ്രീക്ക് പെണ്ണ് കാണാണ്. ഇവളെങ്ങനെ വിചാരിക്കുകയാണ് ഇവരെന്തേ ചെയ്യുന്നത്, ഒരാവശ്യമില്ലാതെ പണി അങ്ങോട്ടേക്ക് ചെന്ന് ചോദിച്ച് മേടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ദൈവമേ. എന്തായാലും ഇവർ നാലുപേരും, റിക്കും റിക്കിൻ്റെ ഭാര്യയും ബ്രാഡും അവൻ്റെ ഭാര്യയും കൂടെ ഈ ഒരു ജെറോമിൻ്റെ പെട്ടി തുറന്നു നോക്കുകയാണ്. അയാളുടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, എന്നാൽ പാസ്വേഡ് ലോക്കായിരുന്നു. എന്തായാലും അതിലുണ്ടായിരുന്ന ടിക്കറ്റ് അതുപോലെ ബുക്കുകൾ ഇതിൽ നോക്കിയപ്പോൾ ഇയാളുടെ പേര് മനസ്സിലായി. മാത്രമല്ല വ്യത്യസ്തമായ മൂന്ന് ടെസ്റ്റ് ട്യൂബുകൾ അതിൻ്റെ ഉള്ളിൽ ഇവർ കാണുകയാണ്. കാര്യമായിട്ടൊന്നും അതിലുണ്ടായിരുന്നില്ല, പക്ഷെ അതിലുണ്ടായിരുന്ന ഒരു സാധനം കുറച്ച് മനസ്സിന് അസ്വസ്ഥമാകുന്ന കാര്യങ്ങളായിരുന്നു, അതായത് നീണ്ട മുടികൾ. ഇതെന്തിനായിരിക്കും ഇയാൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലാക്കിയിട്ട് കൊണ്ടുപോകുന്നത്, വല്ല മന്ത്രവാദിയായിട്ടാണോ? എന്നാൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഇപ്പം അങ്ങോട്ടേക്ക് ഈ ഫ്രീക്ക് പെണ്ണ് വരികയാണ്, എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പെട്ടി ഇതെന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതും അവിടെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പം ഇവർ നാലുപേരും ഇത് ഏതാണ് മരബോധം വന്നിട്ട് പോയിന്, ഇവർക്കിത് എവിടെ നിന്ന് ഈ ഒരു പെട്ടി കിട്ടീന്. എന്തായാലും ഇവർ നാലുപേരും ചേർന്നിട്ട് ആ ഒരു പെട്ടി തുറക്കാൻ നിൽക്കുകയാണ്, എന്നാൽ നിസ്സാരമായിരുന്നില്ല, അത് എന്തൊക്കെയോ ലോക്ക് വെച്ചിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. സോ പരമാവധി തന്നെ റിക്കും ബ്രാഡും കൂടിയിട്ട് അത് തുറക്കാൻ നോക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഫ്രീക്ക് പെണ്ണിനെയാണ്, അവളൊന്ന് റിലാക്സ് ചെയ്തിട്ട് മേത്തോടെ ഒരു ബെഡ്ഷീറ്റ് എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മയങ്ങി വരികയാണ് കേട്ടോ. ഇതേ സമയത്ത് പതിയെ പതിയെ താഴേക്ക് ഇവളുടെ ഈ ഒരു ബെഡ്ഷീറ്റ് ആരോ വലിക്കുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയില്ല. പതിയെ പതിയെ അത് വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പാതി മയക്കത്തിലായിരുന്ന നമ്മുടെ ഐറിൻ കണ്ണുറുക്കാണ്, അതായത് ഈ ഫ്രീക്ക് പെണ്ണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ബെഡ്ഷീറ്റിന്റെ അടിയിലായിട്ട് ഒരു തല അങ്ങനെ പൊന്തി നിൽക്കുന്നത് അവൾ കാണുകയാണ്. പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റി നോക്കി, ഒരു തോന്നലായിരിക്കണം, കാരണം പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അടിയിൽ കാണുന്നില്ല. അവൾ വീണ്ടും ബെഡ്ഷീറ്റ് മേത്തേക്ക് വലിച്ചിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മയങ്ങുകയാണ്. ഇതേ സമയത്ത് റിക്കും ബ്രാഡും ഇവരുടെ വൈഫും ചേർന്നിട്ട് എന്താക്കി ആ ഒരു പെട്ടി എങ്ങനെയൊക്കെ തുറന്നിട്ടുണ്ട്. ഈ സമയത്താണ് ലാറയും സൂസിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, ഇത് നിയമവിരുദ്ധല്ലേ, മറ്റൊരാളുടെ വസ്തു ഇങ്ങനെ തുറന്നു നോക്കാൻ പാടുണ്ടോ? ഇപ്പൊ ബ്രാഡും റിക്കും പറയാണ്, അതല്ല മേഡം, ജെറോം അയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ വസ്തുക്കൾ പരിശോധിച്ച് നോക്കണം. ഇപ്പൊ ലാറയും സൂസിയും പറയാണ്, ഇതെല്ലാം നോക്കാൻ ഞങ്ങൾ ഇവിടെ ഇല്ലേ, ഞങ്ങളത് നോക്കിക്കോളാം, നിങ്ങൾ ഇവിടുന്ന് പോയിക്കെ. എന്തായാലും ഇവർ അവിടുന്ന് പോകുന്നതിന് മുന്നേ നേരത്തെ ഐറിൻ, അതായത് ആ ഒരു ഫ്രീക്ക് പെണ്ണ് കൊണ്ടേ കൊടുത്ത ചെറിയ ബോക്സ് ഉണ്ടല്ലോ, അത് ഇവർ എന്താ പറയാ, ഈ ഒരു എയർ ഹോസ്റ്റേഴ്സ് കാണാൻ അത് എടുത്തുകൊണ്ടുപോവാണ്. എന്നാൽ ലാറയ്ക്കും സൂസിക്കും നല്ല സംശയം ഉള്ളിലുണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ വസ്തുക്കൾ കൂടുതലായിട്ട്
കൃത്യമായിട്ട് പരിശോധിച്ചാലല്ലേ ഇയാൾ ആരാണെന്ന് മനസ്സിലാവുള്ളൂ. പറ്റെങ്കിൽ നമുക്കൊന്ന് കാർഗോയിലേക്ക് പോയി നോക്കിയാലോ, അതായത് ലഗേജിലേക്ക്. അവരിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ രഹസ്യമായിട്ട് ആ പെട്ടി കൊണ്ടുവന്ന റിക്കും ബ്രാഡും അവരുടെ വൈഫും പെട്ടി തുറന്നു നോക്കി. പെട്ടിയുടെ ഉള്ളിൽ സാധാരണ ഒരു പാവ, ഒരു പെൺകുട്ടിയുടെ പാവ എന്ന അതിനെ കണ്ട സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. കാരണം അത് അതിൻ്റെ മുഖം പെട്ടെന്ന് ഇവരുടെ നേരെ തിരിയിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സാധനം ഇത്. അപ്പോഴാണ് ഇവരുടെ ഈ ഒരു കൂട്ട സംസാരം ശുശികളൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? ഫ്രീക്ക് പെണ്ണ് തന്നെ. ഇപ്പോൾ ഫ്രീക്ക് പെണ്ണ് അയരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് ആ പാവക്കുട്ടി, അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ കഥ എന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇതിൻ്റെ പേരാണ് ഷിനിഗാമി. ഈ പാവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നിങ്ങൾ ഈ പാവ കയ്യിലേക്ക് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മരണം ഏകദേശം അടുത്തെത്താനായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ആ ഒരു മരണത്തെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഈ ഒരു ഭൂതം അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഏതെങ്കിലും ആ ഒരു ശക്തി ഉണ്ടല്ലോ നിങ്ങളുടെ ആത്മാവിനെ നല്ല രീതിയിൽ മനസ്സമാധാനമായിട്ട് സ്വർഗത്തിലേക്കോ മറ്റേതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്. എന്നാൽ മരണസമയത്ത് നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ട് മരിക്കാൻ താല്പര്യമില്ലാതെ ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് എന്നൊക്കെയുള്ള ആ ഒരു മനോഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മരിക്കുകയും ചെയ്യും. അയാളുടെ ആത്മാവ് ഒരു ഭൂതോ പ്രേതോ ചെകുത്താനായിട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. ഇപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ഒരു കാര്യം ചിന്തിക്കുന്നത്. അതായത് ജെറോം നേരത്തെ മരിക്കുന്ന സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡ് ആയിരുന്നു. മാത്രമല്ല ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന സമയത്ത് ജെറോം എന്താ പറഞ്ഞത്? എനിക്ക് മരിക്കേണ്ട, എനിക്ക് മരിക്കേണ്ട, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. അടുത്ത സീനിൽ കാർഗോയുടെ ഉള്ളിലാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ജെറോമിൻ്റെ ലഗേജ് പോയി നോക്കുകയാണ് ലാറ. എന്നാൽ ഫ്ലൈറ്റിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവുകയാണ്. ഒരുപാട് പെട്ടികൾ അവളുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് അവളൊന്ന് മാറി നിൽക്കുമ്പോഴാണ് ജെറോമിൻ്റെ ആ ഒരു പെട്ടി അവൾ കാണുന്നത്. പതിയെ അത് തുറന്നു നോക്കി. കുറച്ചെന്തൊക്കെയോ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കൈ അവളുടെ നേർക്ക് വരികയാണ്. പിന്നീട് ഒരു ശരീരം, എപ്പോഴത്തെയും പോലെ തന്നെ ഒരു അലർച്ച കേൾക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അവൾ മരിച്ചുപോയി. അടുത്ത സീനിൽ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ക്യാപ്റ്റൻ ഒരുപാട് തവണയായിട്ട് താഴേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും അതിന് സാധിക്കുന്നില്ല. ഈ ഒരു സമയത്താണ് ക്യാപ്റ്റൻ്റെ പിന്നിൽ നിന്നും ആരൊരാൾ ക്യാപ്റ്റനെ തൊടുന്നത് കേട്ടോ. ക്യാപ്റ്റൻ പതിയെ തിരിഞ്ഞു നോക്കി. എന്തോ ഒരു രൂപത്തെ അയാൾ കാണുകയാണ്. പൊട്ടുന്നതിനെ ക്യാപ്റ്റനെയും അത് കൊന്നുകളയാണ്. അടുത്ത സീനിൽ ലാറ താഴേക്ക് പോയില്ലേ, അപ്പൊ അവളെ വെയിറ്റ് ചെയ്തിട്ട് കാർഗോയുടെ മുകളിലായിട്ട് ആര് നിൽക്കുന്നുണ്ട്? സൂസി നിൽക്കുന്നുണ്ട്. കുറെ നേരമായി ലാറ് പോയിട്ട് ഇപ്പോഴും വരുന്നില്ലല്ലോ. അവൾ താഴേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് പതിയെ പതിയെ താഴെ നിന്നും പുക പൊന്താൻ ആരംഭിക്കുകയാണ്. പുക വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? അതിൻ്റെ ഉള്ളിലൂടെ ഒരു കൈ വരും. അതുപോലെ കൈ വരുന്നുണ്ട്. ആ കൈ കണ്ട് ഇവൾ ആകെ പേടിച്ച് കൂക്കി ഓടുകയാണെന്ന്. എന്നാൽ പെട്ടെന്ന് ഇവളുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്? റിക്കും ബ്രാഡും കൂടെ വരികയാണ്. രക്ഷപ്പെട്ടു, രക്ഷിക്കാൻ ആളായല്ലോ, ഒറ്റയ്ക്കല്ലോ. ആ ഒരു ധൈര്യത്തിൽ അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ അവളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ മരിച്ചുപോയ ജെറോമിൻ്റെ ആ ഒരു സീറ്റിൻ്റെ അടുത്താണ്. അയാൾ നേരത്തെ ലഗേജ് വെച്ച ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു പ്രേതോ ചെകുത്താനോ ഒന്ന് വന്നിട്ട് ഈ സൂസി അതിനുള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകണം. അവിടെ വെച്ച് അവൾ മരണപ്പെട്ടു പോവാണ്. എന്താലേ, പെട്ടെന്ന് 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 മരണങ്ങളാണ്. കാരണം ഇതൊരു ഫ്ലൈറ്റാണ്. ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും എന്താ പറയുക, സ്കൈ ഡൈവേഴ്സ് ഒന്നുമല്ലല്ലോ. എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് അതിന് നല്ല എക്സ്പീരിയൻസും പരിശീലനമൊക്കെ വേണ്ടേ. എന്തായാലും ഈ ഒരു കാര്യം നേരിട്ട് കണ്ടല്ലോ നമ്മുടെ റിക്ക്, ബ്രാഡ്, അതുപോലെ തന്നെ ഇവരുടെ ഭാര്യമാർ, കൂടെ തന്നെ അവളുണ്ട്, അതായത് ആ ഒരു ഫ്രീക്ക് പെണ്ണ്. എല്ലാവരും ഇവിടുന്ന് പേടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഞാൻ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഇവരല്ലാതെ ഇതിൽ മറ്റു യാത്രക്കാരൊന്നുമില്ല. എന്തായാലും നാല് പേരെ അവിടുന്ന് പോയ സമയത്തും ഫ്രീക്ക് പെണ്ണ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ഭയത്തിൽ അനങ്ങാൻ കഴിയാതെ, അല്ല ഇവളല്ലേ നേരത്തെ കുറെ തത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു സമയത്ത് മരണം വരും, മരണത്തെ സന്തോഷത്തോടെ നേരിടുക എന്നൊക്കെ. എന്നിട്ട് പേടിച്ച് അവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റാതെ ഇരിക്കുകയാണ്. അതാണ് ഇതുപോലെ ഫിലോസഫി പറയാൻ ആരെ കൊണ്ട് വേണമെങ്കിൽ പറ്റും. സംഭവം നേരിട്ട് വന്ന് നോക്കണേ, കിളിയും കാറ്റും പോവും. എന്തായാലും പേടിച്ചോടിയ റിക്കും ബ്രാഡും ഇവരുടെ ഭാര്യമാരും നേരെ ചെല്ലുന്നത് ക്യാപ്റ്റൻ്റെ ആ ഒരു ക്യാബിൻ്റെ ഉള്ളിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇവർ രണ്ടുപേരും നാലു പേരും ഞെട്ടിപ്പോവാണ്. കാരണം എന്താ, രണ്ട് ക്യാപ്റ്റന്മാരും, അതായത് ഫ്ലൈറ്റ് ഓടിക്കുന്ന രണ്ട് പൈലറ്റും അവിടെ മരിച്ചു കിടക്കുകയാണ്. ഫ്ലൈറ്റ് ആണെങ്കിൽ ആദ്യ വേഗത്തിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക, അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട്? ഇത് കാറോ ബൈക്കോ ലോറിയൊന്നും അല്ലല്ലോ, ഫ്ലൈറ്റ് അല്ലേ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് പേടിച്ച് അവിടെ ഇരുന്ന് പോയ ഫ്രീക്ക് പെണ്ണിനെ കാണിക്കല്ലേ. എന്നാൽ അവൾ പറഞ്ഞ ആ ഒരു ഫിലോസഫി അത് അവളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവൾ നോക്കുകയാണ്. കാരണം അവൾ നോക്കുമ്പോൾ അവളുടെ മുന്നിലേക്കായിട്ട് ആ ഒരു ചെകുത്താനിലെ ആ ഒരു പ്രേതം വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഉറപ്പായി അവൾ മരിക്കുമെന്ന്. പക്ഷെ പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവളുടെ ആത്മാവിന് ഒരു ദുരാത്മാവാക്കി മാറ്റിയിട്ട് ഇതിലൂടെ അലഞ്ഞു നടക്കേണ്ടി വരും. പക്ഷെ സ്വന്തം മരണം സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ മനസ്സമാധാനത്തിൽ അവളുടെ ആത്മാവിന് മറ്റൊരു ലോകത്തേക്ക് പോവാം. ഇത് മനസ്സിൽ കണ്ട് പതിയെ പതിയെ അവൾ നടന്നു പോവാണ് ആ ഒരു ചെകുത്താൻ്റെ അടുത്തേക്ക്. അതിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതായത് മരണത്തെ അവൾ സന്തോഷത്തോടു കൂടിയിട്ട് ഏറ്റുവാങ്ങുകയാണ്. കഴിയോ കഴിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണം ഇതുപോലെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ മരണത്തെ പോയി കെട്ടിപ്പിടിക്കാനായിട്ട്? ഒന്ന് പോയടാ ഭ്രാന്താ നിനക്ക്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പൊട്ടിയല്ലാതെ ഫിലോസഫി പറഞ്ഞു വെക്കുമോ? എന്തായാലും ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. ഈ പൈലറ്റ്മാർ രണ്ടുപേരും മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ റിക്കും ബ്രാഡും അതുപോലെ തന്നെ അവരുടെ ഭാര്യമാരും കൂടെ പേടിച്ച് അവിടുന്ന് ഓടി വന്നില്ലേ. എന്നാൽ ആ സമയത്ത് മുന്നിൽ വന്ന ബ്രാഡ് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവനെന്താ, ഇവനെന്തിങ്ങനെ പേടിച്ച് അമ്പരന്ന് നിൽക്കുന്നത്? എന്താ അതിന് മാത്രം ഇവൻ കണ്ടത്? ഇവരെല്ലാവരും ചെന്ന് നോക്കുകയാണ്. മൂന്ന് പേരും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഇവിടെയാണ് ഈ പടത്തിൻ്റെ ട്വിസ്റ്റ്. അതായത് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ഇതിൻ്റെ പകുതി ആയപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ബാക്കി നടന്നതൊരു ഗെയിമായിരുന്നു. ആ ചെകുത്താൻ ഇവരുടെ ആത്മാവിനെ കൊണ്ട് കളിച്ച ഗെയിം. അതായത് ഇവരെല്ലാം നേരിട്ട് കാണുന്ന എന്താണ്, ഇവരുടെ ഡെഡ് ബോഡിയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, നേരത്തെ ഓക്സിജന്റെ കാര്യത്തിൽ എന്തോ ഒരു തകരാറ് വന്നില്ലേ, അപ്പൊ തന്നെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ പോലും ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടില്ല. ഇത്രയും നേരം, അതായത് സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം ഈ കഥാപാത്രങ്ങളുടെ ആത്മാക്കൾ മാത്രമാണ്. ഇവരെല്ലാവരും ഇവരുടെ സ്വന്തം ശരീരത്തെ പോയി നോക്കുകയാണ് കേട്ടോ. അതുപോലെ നേരത്തെ നമ്മുടെ ബ്രാഡ് സ്ക്രീനിലായിട്ട് ഒരു ന്യൂസ് കണ്ടില്ലേ, ആ ന്യൂസിലായിട്ട് ജെറോമിന്റെ ഫോട്ടോ കണ്ടില്ലേ, എന്നാൽ ആ ഫോട്ടോയിൽ അവൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫ്ലൈറ്റിൽ ഇതുപോലെ ഓക്സിജന് തകരാറ് വന്ന് താഴേക്ക് ഇൻഫർമേഷൻ കിട്ടി. കൂടുതൽ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഫൈറ്റർ ജെറ്റിനെ ഇവർ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിഷ്വൽസ് ഇപ്പോൾ പബ്ലിക്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ച, ഇതെല്ലാം വാർത്തയിലൂടെ റിക്കും ബ്രാഡും അവരുടെ ഭാര്യമാരും നേരിട്ട് കാണുകയാണ് കേട്ടോ. അവർക്ക് മനസ്സിലായി ഇത്രയും നേരം ആത്മാക്കളായിട്ടായിരുന്നു ഇതിനുള്ളിലൂടെ പ്രേതത്തെ തേടി നടന്നിരുന്നത്. പ്രേതം എവിടെ എന്ന് നോക്കി നടന്നിട്ട് അവർ തന്നെയാണ് ഈ പ്രേതങ്ങൾ എന്ന് അവർക്ക് മനസ്സിലായില്ലല്ലോ. അവർ തന്നെയല്ല, ഈ ഫ്ലൈറ്റ് മുഴുവൻ അവരുടെ ആത്മാക്കളാണെന്ന് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ. ഇവർ മാത്രം ഈ ഫ്ലൈറ്റിലുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയെന്ന്. സംഭവം ഇത് തന്നെയാണ്, ആരും ജീവനോടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കുറച്ച് പേരുടെ ആത്മാവ് മാത്രം പിന്നീട് എങ്ങനെയൊക്കെയോ ഒന്ന് എഴുന്നേറ്റു, അറിയില്ല എന്തുകൊണ്ടാണ്. എന്ന് എഴുന്നേറ്റ ഈ ആത്മാക്കളെ ഒന്ന് വട്ടം ചുറ്റിപ്പിക്കാൻ തന്നെ നേരത്തെ മരിച്ച ജെറോമിന്റെ ആത്മാവ് നോക്കുകയാണ്. ചിലപ്പോൾ അതുപോലെ സംഭവിച്ചതായിരിക്കണം, കാരണം ജെറോം താല്പര്യമില്ലാതെയാണല്ലോ ആ ഒരു പാപ, അതായത് ഷിനിഗാമി, അത് കയ്യിൽ വെച്ചുകൊണ്ട് മരണത്തെ ഇഷ്ടപ്പെടാതെയാണല്ലോ മരിച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവ് ഒരു ദുരാത്മാവ് മാറി ഒരു ചെകുത്താനായി മാറിയിട്ട് ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, എന്തായാലും ക്ലൈമാക്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായാലും നല്ലൊരു ട്വിസ്റ്റ് തന്നെയാണ്. എന്താണ്, ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കഥകൾ ഇനിയും ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.